തൃശൂർ കയ്പമംഗലത്ത് ക്ഷേത്രവും വീടും കുത്തി തുറന്ന് മോഷണം. ഭണ്ഡാരത്തിൽ നിന്ന് 10,000 രൂപയാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ വഴിയമ്പലം വൻപറമ്പിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കമ്മിറ്റി ഭാരവാഹികളാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ഓഫീസ് മുറിയുടെ പൂട്ട് തല്ലിത്തകർത്ത നിലയിലായിരുന്നു. ഓഫീസിന്റെ മേശവലിപ്പിൽ ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്പലത്തിനകത്തെ ഭണ്ഡാരവും തകർത്തിട്ടുണ്ട്. 10,000 രൂപയോളം നഷ്ടമായതാണ് കരുതുന്നത്. ഓഫീസിലെ ഡോർ തല്ലി തകർത്തിട്ടാണ് താക്കോലെടുത്ത് അമ്പലം തുറന്നിട്ടുള്ളത്. രണ്ട് ക്ഷേത്രം വിഷ്ണുവായും ദേവീന്റെ ക്ഷേത്രങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഭണ്ഡാരം തല്ലി തകർത്ത് ഒരു 10,000-11,000 രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട്. 3 മാസമായിട്ട് വെള്ളത്തിൽ എത്ര ഉണ്ടാവാറുണ്ട്? 10,000 രൂപയോളം ഉണ്ടാവാറുണ്ട് ഭണ്ഡാരത്തിൽ. സമീപത്തെ വീട്ടിലും കള്ളൻ കയറി. വാതിലുകളും അലമാരകളും കുത്തി തുറന്ന നിലയിലാണ്. വീട്ടിൽ പണമില്ലായിരുന്നു. മറ്റൊന്നും മോഷണം പോയില്ലെന്ന് ഉടമസ്ഥൻ അറിയിച്ചു. മോഷണം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കയ്യടയാളം പതിഞ്ഞെടുത്തെല്ലാം മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വിതറിയിട്ടുണ്ട്. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.